गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शंकराचार्यमध्यमां अस्मदाचार्यपर्यन्तां वंदे गुरुपरंपरा। ओम भद्रं कर्णेभिः शृणुयाम देवाः भद्रं पश्येमाक्षभिर्यजत्राः स्थिरैरङ्गैस्तुष्टुवांसस्तनोभिर् व्यशेमदेवहितं यदायुः स्वस्ति न इन्द्रो वृद्धश्रवाः स्वस्ति नः पूषा विश्ववेदाः स्वस्ति नः स्तार्क्ष्यो अरिष्टनेमे स्वस्ति न बृहस्पतिर्दधातु। ॐ शान्ति शान्ति शान्तिः। നമ്മൾ വേദാന്ത വിചാരസത്രം അല്ലെങ്കിൽ ഉപനിഷത് വിചാരസത്രം എന്ന നിലയ്ക്ക് ഏകദേശം ആശ്രമത്തിൻ്റെ ആരംഭം മുതൽ തന്നെ ഗുരുപൂർണിമയോടനുബന്ധിച്ച് ഒരു പഠനസത്രം നടത്തി വരുന്നുണ്ട്. വിവിധ ഉപനിഷത്തുക്കൾ ഈശാവാസ്യം മുതൽ കേനം കഠം പ്രശ്നം മുണ്ഡകം മാണ്ഡൂക്യം തൈത്തിരീയം ഐതരേയം ഛാന്തോഗ്യം ബൃഹദാരണ്യകം. ഛാന്തോഗ്യവും ബൃഹദാരണ്യകം ഓരോ അധ്യായങ്ങളായിട്ട് ഒന്ന് രണ്ട് അങ്ങനെയൊക്കെ, മറ്റതെല്ലാം ഓരോ ഗ്രന്ഥമായിട്ട് നമ്മൾ മുൻ വർഷങ്ങളിൽ ഉപനിഷത് വിചാരസത്രത്തിൽ ചിന്തിക്കുകയുണ്ടായി. ഇത് കഴിഞ്ഞിട്ടാണ് മാണ്ഡൂക്യ ഉപനിഷത്ത് ആരംഭിച്ചത്. മാണ്ഡൂക്യ ഉപനിഷത്ത് ആഗമ പ്രകരണത്തോടുകൂടി നമ്മളൊരു പ്രാവശ്യം ചിന്തിച്ചു. പിന്നീട് വൈദഗ്ധ്യ പ്രകരണവും അദ്വൈത പ്രകരണവും, അത് മൂന്നോ നാലോ രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ടാണ് ചെയ്തത്, ഓർമ്മയില്ല. അങ്ങനെ ചിന്തിച്ചാൽ മാണ്ഡൂക്യ കാരികയുടെ അവസാനത്തെ പ്രകരണമാണ് ഈ ഒരു പഠന പദ്ധതിയിൽ ബാക്കിയുള്ളത്. ഈ കൂട്ടത്തിൽ ആരൊക്കെ ഈ ഒരു പദ്ധതിയിൽ മുൻ പ്രകരണം പഠിച്ചിട്ടുണ്ട് അറിയില്ല, അത് പിന്നെ ചിന്തിച്ചിട്ട് പ്രയോജനമില്ല, ഇതങ്ങനെ മുന്നോട്ട് പോവുകയാണ്. വണ്ടി പോണ പോലെ തുടക്കം മുതൽ ഒടുക്കം വരെ ഇരിക്കണവർ ചിലപ്പോൾ വളരെ ചുരുക്കം യാത്രക്കാരേ ഉണ്ടാവുള്ളൂ. ഇല്ലേ, അതെ, കന്യാകുമാരി മുതൽ അങ്ങ് ജമ്മു വരെ പോകുമ്പോൾ വളരെ ചുരുക്കം യാത്രക്കാരെ മുഴുവൻ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ കയറുന്നു ഇറങ്ങുന്നു കയറുന്നു ഇറങ്ങുന്നു, വണ്ടി അങ്ങനെ പോകുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ എല്ലാത്തിലും പങ്കെടുത്തവർ എത്ര അറിയില്ല. മാണ്ഡൂക്യത്തിൽ തന്നെ കഴിഞ്ഞ മൂന്ന് പ്രകരണങ്ങൾ പൂർണ്ണമായി പങ്കെടുത്തവർ എത്ര അറിയില്ല. എത്ര പേരുണ്ട്? ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത്, ആ ഒരു പത്തോളം പേരാണ്. ശരി, ഇവിടെ
ഉപനിഷത് ഭാഷ്യങ്ങളിൽ എന്തുകൊണ്ടും വിശിഷ്ടമായതും ഒന്ന് വേറിട്ട് നിൽക്കുന്നതും അതാണ് മാണ്ഡൂക്യ ഉപനിഷത് ഭാഷ്യം. വിശിഷ്ടം എന്ന് പറയുമ്പോൾ മാണ്ഡൂക്യമേകമേവാലം മുമുക്ഷൂണാം വിമുക്തയെ എന്ന് പൂർവികന്മാർ പറയാറുണ്ട്. അത് മുക്തികോപനിഷത്തിൽ പോലും പറയപ്പെട്ട വിഷയമാണ്. മാണ്ഡൂക്യ ഉപനിഷത്തൊന്ന് മതി മുമുക്ഷുക്കൾക്ക് വിമുക്തിക്കായിക്കൊണ്ട്. ഇപ്പൊ വേദാന്തത്തിൻ്റെ മൊത്തം സാരസംഗ്രഹമാണ് നിസ്സംശയം പറയാം മാണ്ഡൂക്യം. ഇനി ഭാഷ്യത്തിൻ്റെ ഒരു വിലക്ഷണത എന്താണെന്ന് ചോദിച്ചാൽ, മറ്റെല്ലാ ഉപനിഷത്തുക്കൾക്കും ഭഗവാൻ ഭാഷ്യകാരൻ ശ്രുതിയുക്തി അനുഭവങ്ങൾക്കനുസരിച്ച് ഒന്നുകൂടി അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പറയുകയാണെങ്കിൽ പദവാക്യ പ്രമാണങ്ങൾക്കനുസരിച്ച് ഭാഷ്യം രചിക്കുകയാണ് ചെയ്തത്. അതിലൊന്നും കൂട്ടിച്ചേർക്കാനില്ല, ഒട്ട് കുറയ്ക്കാനുമില്ല, ആ വിധത്തിലാണ് ഭാഷ്യം. എന്നാൽ മാണ്ഡൂക്യ ഉപനിഷത്തിനെ സംബന്ധിച്ച് മാണ്ഡൂക്യ ഉപനിഷത്തിന് മാത്രമായിട്ടല്ല ഭാഷ്യം, മറിച്ച് കാരികാസഹിതമായിട്ടാണ്. കാരിക എന്ന് പറയുമ്പോൾ തൻ്റെ പരമഗുരുവായ, പരമഗുരു എന്ന് പറഞ്ഞാൽ ഗുരുനാഥൻ്റെയും ഗുരുനാഥൻ, പരമഗുരുവായ ഗൗഡപാദാചാര്യരുടെ മാണ്ഡൂക്യോപനിഷത് വിശദീകരണം എന്ന് പറയാവുന്ന നാല് പ്രകരണങ്ങൾ, അതാണ് ആഗമം, വൈദഗ്ധ്യം, അദ്വൈതം, അലാതശാന്തി എന്നിവ. ഈ നാല് പ്രകരണങ്ങൾക്ക് അടക്കം, അതിലെ ശ്ലോകങ്ങൾക്കടക്കം ഭാഷ്യം നൽകി വിശദീകരിക്കുകയാണ് ഭാഷ്യകാരൻ ചെയ്തത്. ഇപ്പൊ മൂലമന്ത്രങ്ങളോടൊപ്പം അതേ പ്രാധാന്യം, അതേ ആദരവ്, അതേ പ്രാമാണികത കാരികയ്ക്ക് കൂടി നൽകിയിട്ടാണ് ഭാഷ്യകാരൻ ഭാഷ്യം എഴുതിയിട്ടുള്ളത്. അതിൽ ആഗമം എന്നുള്ള ഒന്നാമത്തെ പ്രകരണത്തിൽ ഉപനിഷൻ മന്ത്രങ്ങൾ പൂർണ്ണമായി ഉള്ളടങ്ങി. ഉപനിഷൻ മന്ത്രങ്ങൾ പൂർണ്ണമായി ഉള്ളടങ്ങുക എന്ന് പറയുമ്പോൾ 12 മന്ത്രങ്ങളാണ് മാണ്ഡൂക്യ ഉപനിഷത്തിലുള്ളത്. ഈ 12 മന്ത്രങ്ങളെയും ഉള്ളടക്കി കാരികയെ ഭാഷ്യകാരൻ വിഭജിക്കുകയാണ്. ഇന്നിന്നതുവരെ ഇന്ന മന്ത്രത്തിൻ്റെ വിശദീകരണമാണ്, അതിനുശേഷം മന്ത്രം അവതരിപ്പിക്കും, ദാ ഇതിൻ്റെ വിശദീകരണമായിട്ട് ഇന്നിന്ന കാരിക ഉണ്ട്, അങ്ങനെ അങ്ങനെ ആഗമപ്രകരണം പൂർണ്ണമായിട്ട് പറഞ്ഞു. അതിലൂടെ ഉപനിഷത്തിൻ്റെ, മാണ്ഡൂക്യ ഉപനിഷത്തിൻ്റെ സാരം ബോധിപ്പിച്ചു. ആ സാരത്തെ സംബന്ധിക്കുന്ന വിചാരമാണ് രണ്ടാമത്തെ പ്രകരണത്തിൽ. എന്താണ് ആ വിചാരത്തിലൂടെ സിദ്ധമാകുന്നത്? ഈ പ്രപഞ്ചം വിദഗ്ധമാണ്, മിഥ്യയാണ്. പ്രപഞ്ചമിഥ്യാത്വം സമർത്ഥിക്കുന്നതാണ് രണ്ടാമത്തെ വൈദഗ്ധ്യ പ്രകരണം. അപ്പൊ ആഗമപ്രകരണം ആഗമപ്രധാനമായതുകൊണ്ട് ആഗമപ്രകരണം, ആഗമം വേദം, വേദപ്രധാനമായതുകൊണ്ട്, ശ്രുതി പ്രധാനമായതുകൊണ്ട് ഒന്നാമത്തെ ആഗമപ്രകരണം,
ആഗമ പ്രകരണത്തിൻ്റെ വിചാരത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് പ്രപഞ്ചമിഥ്യാത്വമാണ്, വൈദഗ്ധ്യം, വിദഗ്ധമാണ് ഈ പ്രപഞ്ചമെന്ന്. എന്തിനാണ് പ്രപഞ്ചമിഥ്യാത്വം ബോധിപ്പിക്കുന്നത്? മിഥ്യയായ ഒന്നിനെ മിഥ്യയാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് കൊണ്ട് എന്ത് പ്രയോജനം? അവിടെയാണ് മൂന്നാമത്തെ പ്രകരണത്തിൻ്റെ സ്ഥാനം. പ്രപഞ്ചം മിഥ്യയാകുമ്പോൾ ആ മിഥ്യയ്ക്ക് മുഴുവൻ അടിസ്ഥാനഭൂതമായി നിലകൊള്ളുന്ന അദ്വൈത സത്യമുണ്ട്. രണ്ടാമതൊന്നില്ലാത്ത ഏകമായ അധിഷ്ഠാനം. ആ അധിഷ്ഠാന സത്യത്തെ ബോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മിഥ്യാത്വത്തെ അപഗ്രഥിക്കുന്നത്. അതുകൊണ്ട് മൂന്നാമത്തെ പ്രകരണം അദ്വൈത പ്രകരണമാണ്. വാസ്തവത്തിൽ ഈ മൂന്ന് പ്രകരണങ്ങളെ കൊണ്ട് ശാസ്ത്രം സമ്പൂർണമായി വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്, ഒരു സംശയമില്ലാതെ പറയാം. അപ്പൊ പിന്നെ ചോദ്യം വരും, എങ്കിൽ ഈ നാലാമത്തെ പ്രകരണം എന്തിനാണ്? മറുപടി, ആഗമപ്രധാനമായ വിചാരത്തിലൂടെ, പര്യാലോചനയിലൂടെ പ്രപഞ്ചം മിഥ്യയാണെന്ന് ഉറപ്പിച്ചു, അദ്വൈതം മാത്രമാണ് സത്യമെന്ന് ബോധിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ച് സ്വാഭാവികമായി ഈ സംസാരം ഇല്ലാതാവും. അവിടെ സംസാരക്ലേശങ്ങളില്ല. ഇന്നലെ വരെ, ഈ നിമിഷം വരെ നമ്മുടെ മുമ്പിൽ പ്രതിഭാസിച്ച സത്യമായി നമ്മൾ മനസ്സിലാക്കിയിരുന്ന പ്രപഞ്ചം സകാരണം പിന്തിരിയും. അതാണ് വാസ്തവത്തിൽ മുക്തി. സംസാര നിവൃത്തിയാണ്, ദ്വൈത നിവൃത്തിയാണ് മുക്തി. ആ മോക്ഷമാകുന്ന പരമസ്വരൂപത്തെ അല്ലെങ്കിൽ സ്ഥാനത്തെ ഈ മൂന്ന് പ്രകരണങ്ങളുടെ ശരിയായ സാക്ഷാത്കാരം കൊണ്ട് നേടുന്നു എന്ന് വരുമ്പോൾ പ്രപഞ്ചമിഥ്യാത്വം സാക്ഷാത്കരിച്ച്, അദ്വൈതത്തെ സാക്ഷാത്കരിച്ച് ഈ സംസാരഭ്രമം നിശേഷം അകലുന്നതിൻ്റെ വിശദീകരണമാണ് വാസ്തവത്തിൽ ഈ നാലാമത്തത്. അതുകൊണ്ടാണ് അലാത ശാന്തിയാവുന്നത്. അലാത ചക്രമുണ്ട്. അലാത ചക്രം വേദാന്ത പഠനത്തിൽ എപ്പോഴും നമ്മൾ ദൃഷ്ടാന്തമായി സ്വീകരിക്കുന്നതാണ്. അലാതം എന്ന് പറഞ്ഞാൽ തീക്കൊള്ളിയാണ്. അലാതം തീക്കൊള്ളിയാണ്. ഒരു തീക്കൊള്ളി വളരെ വേഗത്തിൽ നമ്മൾ കറക്കണ സമയത്ത്, വളരെ വേഗത്തിൽ കറക്കിയാൽ ഒരു വൃത്തം ഒരു നമുക്ക് കാണാൻ പറ്റും. അന്തരീക്ഷത്തിൽ ഒരു വൃത്തം കാണുന്നു നമ്മൾ. ശരിക്ക് വൃത്തമാണ്, നല്ല വേഗത്തിൽ കറക്കണം. വൃത്തം കാണുന്നുണ്ട്. വൃത്തമുണ്ടോ? വൃത്തമുണ്ട്, ഇല്ലാന്ന് പറയരുത്. കാരണം കാണുന്നു എന്നുള്ളത് എൻ്റെ അനുഭവമാണ്. അനുഭവത്തെ മറ്റൊരാൾക്ക് നിരാകരിക്കാനോ ചോദ്യം ചെയ്യാനോ കഴിയില്ല. ഇപ്പൊ വൃത്തമുണ്ട് എന്നാ ഉണ്ടോന്ന് ചോദിച്ചാലോ ഇല്ലാന്ന് പറയേണ്ടി വരും. അപ്പൊ അനുഭവതലത്തിലുണ്ടോ? അപ്പൊ ഉള്ളത് കൊണ്ട് അതിനനുസരിച്ചുള്ള എല്ലാ വ്യവഹാരങ്ങളും വരുന്നുണ്ട്. പക്ഷെ വാസ്തവത്തിൽ അതില്ല. ഈ അലാത ചക്രം പോലെ തന്നെയാണ് നമ്മുടെ ഈ പഴയ സിനിമകൾ. ഇപ്പൊ ടെക്നോളജിയൊക്കെ മാറി, ഇപ്പൊ ഫിലിം ഇല്ല, കറക്കമില്ല, ഒന്നുമില്ല. പക്ഷെ എന്നാലും സംഗതി അത് തന്നെയാണ്. അത് അമിത വേഗതയിൽ അതിൻ്റെ ഘടകങ്ങൾ വളരെ ചുരുങ്ങിയെന്ന് മാത്രം. പണ്ടൊരു ഒരു ഒരു നല്ലൊരു സിനിമ എന്ന് പറഞ്ഞാൽ വലിയ നാല് പെട്ടി ഇല്ലേ ഉണ്ടാവും, ഒരു 16 reel
സാമാന്യമായിട്ട് ഓരോ വെട്ടിയിലും നാല് റീല്, അതിൻ്റെ ലെങ്താണ് പറയണത്. ഇപ്പോഴും പഴയ സിനിമ നോക്കിയാൽ കാണാം, സെൻസസ് സർട്ടിഫിക്കറ്റിൽ ഇത്ര ലെങ്ത്ത് 6000 കിലോമീറ്റർ എന്നാണ് ഒരു സിനിമയുടെ. എന്തായി 6000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 6000 കിലോമീറ്റർ ഫിലിമാണ്. അത്രയാണ് അവർ സെൻസർ ചെയ്തിട്ടുള്ളത്. അത് സർട്ടിഫിക്കറ്റിൽ ആദ്യം തന്നെ കാണിക്കും. ഇപ്പോൾ ഒന്നുമില്ല. അപ്പോൾ അവിടെ ഒരു ബന്ധവുമില്ലാത്ത കുറേ ചിത്രങ്ങൾ അമിത വേഗതയിൽ ഒന്നിച്ച് കറങ്ങുമ്പോൾ അതൊരു ചലച്ചിത്രമായി മാറി. അവിടെ കാമുകനും കാമുകിയായി, ശത്രുവും മിത്രവുമായി, നമ്മളതിനോട് താതാത്മ്യപ്പെട്ട് ചേർന്നു പോകുന്നുണ്ട്. എത്രമാത്രം ചേർന്നു പോകുന്നുണ്ട് ഇല്ലേ. ഇന്നലെ ഒരു മോളോട് സംസാരിക്കുകയായിരുന്നു. അപ്പൊ ചില സംഭാഷണത്തിൻ്റെ ആ ഗതിവിഗതികളെ കൊണ്ട് ആ മോളോട് നമ്മൾ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, ഇന്ന് തന്നെ ഒരു 44 കൊല്ലം പഴക്കമുള്ള ഒരു സിനിമ കാണണം, തയ്യാറാണോ? തയ്യാറാണ്, പക്ഷേ കണ്ടിരിക്കാൻ പറ്റുമോ സ്വാമി? മുഷിയില്ലേ, മുഷിയോ ഇല്ലെന്ന് പിന്നെയല്ലേ അറിയുക. സ്വാമി പറഞ്ഞാൽ നിനക്ക് മുഴുവൻ കണ്ടൂടെ, കാണാം എന്ന് പറഞ്ഞിട്ട് ശങ്കരാഭരണ സിനിമ കാണാൻ പറഞ്ഞു ആ കുട്ടിയോട്. അപ്പം പറഞ്ഞപ്പോൾ നേരം പോക്കിന് പറഞ്ഞു, അത് നിന്നേക്കാളൊരു 3 വയസ്സും കൂടി കൂടുതലുള്ള പ്രായത്തിൽ സ്വാമി 22 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അന്ന് സ്കൂളിൽ പഠിക്കണ കുട്ടിയാ. 22 പ്രാവശ്യം ഒരു സിനിമ ആണ് ആ കണ്ടുണ്ട്. ഇപ്പോൾ കാണിച്ചാൽ ഇപ്പോഴും പുതുമയോട് കൂടി നോക്കും. ഇപ്പോൾ 10 പ്രാവശ്യം ഒരാൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ 10 പ്രാവശ്യം കണ്ടിരിക്കും. അപ്പം അവിടെ വാസ്തവത്തിൽ ഒരു ബന്ധവുമില്ലാത്ത കുറേ ഫിലിമുകൾ ഒരു സെക്കൻഡിൽ ഇത്രയിലധികം പ്രാവശ്യം കറങ്ങുക എന്ന അതിൻ്റെ ശാസ്ത്രീയമായ ആ കണക്കിനനുസരിച്ച് കറങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതൊരു ചലച്ചിത്രമായി സജീവമായി ജീവനുള്ളതായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അതെ, അത് ഏത് പൊട്ട സിനിമ എങ്ങനെയാണ്, ഏത് നല്ലതെന്ന് പറയണതും അങ്ങനെയാണ്. അവിടെ നമ്മൾ അവരുടെ കൂടെ ജീവിക്കുകയാണ്, അത് നൽകുന്ന സന്ദേശത്തെ ഉൾക്കൊള്ളുകയാണ്. ചിന്തിക്കുക. അപ്പൊ അവിടെ സുഖവും ദുഃഖവും മാനവും അപമാനവും ആയിക്കൊണ്ട് നമ്മൾ അതിൻ്റെ ഭാഗമായി തീരുകയാണ്. ശീതം ഉഷ്ണം സുഖം ദുഃഖം എല്ലാം നമ്മൾ അനുഭവിക്കുകയാണ്, കാരണം നമ്മളതിൻ്റെ ഭാഗമാകുന്നു. ഇതുപോലെ ഈ പ്രപഞ്ച പ്രതിഭാസമാകുന്ന അലാത ചക്രത്തിൽ നമ്മൾ താതാത്മ്യപ്പെട്ട് അതിനോട് സമരസപ്പെട്ട് സുഖം ദുഃഖം മാന അപമാനം പൂജ പരിഭവം സ്തുതി നിന്ദ ഇത്യാദി ദ്വന്ദ്വങ്ങളിലെല്ലാം പൊട്ട് കറങ്ങുക, ഈ അലാത ചക്രം ശാന്തമാവുന്നു. എപ്പോ? ഏകം അദ്വൈതം എന്ന സാക്ഷാത്കാരത്തിൽ. ഈ സാക്ഷാത്കാരത്തിന് സുദൃഢഭാവം കൈവരുന്നത് പ്രപഞ്ചമിഥ്യാത്വം ബോധിക്കുമ്പോഴാണ്. ആ പ്രപഞ്ചമിഥ്യാത്വം ബോധിക്കേണ്ടത് തോന്നിയോണം അല്ല, പിന്നെ ആഗമത്തിനനുസരിച്ച് വിചാരം ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഭ്രമമായി പോകും, ഭ്രാന്തി വരും. അപ്പം ഇങ്ങനെ വളരെ ശാസ്ത്രീയമായിട്ടുള്ളൊരു ക്രമത്തിലാണ് ഈ മാണ്ഡൂക്യ കാരിക ഉള്ളത്. ഇവിടെ ഈ മാണ്ഡൂക്യത്തിൻ്റെ പ്രാധാന്യം ഭഗവാൻ ഭാഷ്യകാരൻ പറഞ്ഞ ഒരൊറ്റ വാചകം ഓർമ്മിച്ചാൽ നമുക്കൊക്കെ അത് നന്നായിരിക്കും. ഭാഷ്യം ആരംഭിക്കുമ്പോൾ പറയുകയാണ്, വേദാന്താർത്ഥ സാരസംഗ്രഹഭൂതമിതം പ്രകരണ ചതുഷ്ടയം. ഈ വാചകം എല്ലാവരും ഓർമ്മിക്കുക. ഇത് രണ്ടേ രണ്ട് ഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് ഭാഷ്യകാരൻ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് ശ്രീമദ് ഭഗവത്ഗീതാശാസ്ത്രം. ഗീതാശാസ്ത്രത്തിൻ്റെ ഉപക്രമത്തിൽ പറഞ്ഞു, ഇതം ഗീതാശാസ്ത്രം സമസ്ത വേദാർത്ഥ സാരസംഗ്രഹഭൂതം. സമസ്ത വേദങ്ങളിലും എന്തെന്ത് അർത്ഥങ്ങളെ പറഞ്ഞിട്ടുണ്ടോ അവയുടെ മുഴുവൻ സാരം
ഒന്നുകൂടി സംഗ്രഹിച്ചാൽ എന്തോ അതാണ് ഗീതാശാസ്ത്രം സമസ്ത വേദാർത്ഥ സാര സംഗ്രഹ ഭൂതം മറക്കരുത് പിന്നെ ഇവിടെ പറയുന്നത് മാണ്ഡവ്യ ഉപനിഷത്തിന്റെ ആരംഭത്തിൽ പറയുകയാണ് വേദാന്താർത്ഥ സാര സംഗ്രഹ ഭൂതം ഇതം പ്രകരണ ചതുഷ്ടയം ഇതം പ്രകരണ ചതുഷ്ടയം ഈ പ്രകരണ ചതുഷ്ടയം എന്താ പ്രകരണ ചതുഷ്ടയം നാല് പ്രകരണങ്ങൾ ചേർന്നത് നാല് പ്രകരണങ്ങൾ ചേർന്നത് രണ്ട് ചേർന്നത് ദ്വിതയം മൂന്ന് ചേർന്നത് ത്രിതയം നാല് ചേർന്നത് ചതുഷ്ടയം ചതുഷ് ഉള്ളത് കൊണ്ട് തയം എന്നുള്ളത് തകാരം ടകാരം ചതുഷ്ടയം അപ്പൊ നാല് പ്രകരണങ്ങൾ ചേർന്ന ഇത് ആഗമ പ്രകരണം വൈദഗ്ധ്യ പ്രകരണം അദ്വൈത പ്രകരണം അലാത ശാന്തി പ്രകരണം എന്നീ നാല് പ്രകരണങ്ങൾ ചേർന്ന ഈ പ്രകരണ ചതുഷ്ടയം മാണ്ഡൂക്യശാസ്ത്രം ഗൗഡപാദീയം ഗൗഡപാദാചാര്യരാൽ വിരചിക്കപ്പെട്ടത് ഇതെന്താണിത് വേദാന്താർത്ഥസാരസംഗ്രഹഭൂതം വേദാന്തത്തിൻ്റെ സമ്പൂർണമായ അർത്ഥങ്ങളുടെയും സാരത്തെ ഒന്നുകൂടി സംഗ്രഹിച്ചാൽ എന്താണോ അതാണ് ഇത് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പ്രാധാന്യം എത്ര ഉണ്ട് അപ്പം അങ്ങനെയുള്ള പ്രകരണ ചതുഷ്ടയത്തിലെ നാലാമത്തെ പ്രകരണമാണ് നമ്മൾ പഠിക്കാൻ പോകണം ഇവിടെ ഈ മാണ്ഡവ്യ ഭാഷ്യത്തിൽ വേറൊരു വിശേഷം കൂടി ഉള്ളത് വളരെ സാരാർത്ഥബോധകമായ വാക്യങ്ങളെ കൊണ്ട് മംഗളാചരണം ചെയ്തിട്ടാണ് ഭഗവാൻ ഭാഷ്യകാരൻ ഈ മാണ്ഡവ്യ ഭാഷ്യം ആരംഭിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ശാസ്ത്രത്തിൻ്റെ സാരസംഗ്രഹം എന്ന് പറയാവുന്ന വാക്യങ്ങളെ കൊണ്ട് സ്വയം മംഗളാചരണം ചെയ്തിട്ടാണ് ഭാഷ്യരചന ആരംഭിക്കുന്നത് അത് ദുർലഭമാണ് ആ കഠോപനിഷത്തിൻ്റെ ആരംഭത്തിൽ മംഗളാചരണമുണ്ട് അതുപോലെ തൈത്തിരീയത്തിൻ്റെ ആരംഭത്തിൽ മംഗളാചരണമുണ്ട് ബൃഹദാരണ്യകത്തിൻ്റെ ഉണ്ട് എങ്കിലും ഈ മാണ്ഡവ്യത്തിൻ്റെ ആരംഭത്തിലുള്ള മംഗളാചരണം ശാസ്ത്രസാരമാണ് അതിൻ്റെ വ്യാഖ്യാനം ഒന്നും ഇപ്പോൾ ചെയ്യുന്നില്ല മുമ്പ് യഥാസമയം ചെയ്തതാണ് കാരണം നമുക്ക് അലാതശാന്തി തീരില്ല അല്ലെങ്കിൽ അതുകൊണ്ട് ആ മംഗളാചരണങ്ങളെ ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രകരണത്തിലേക്ക് പ്രവേശിക്കാം ഓം പ്രജ്ഞാനം സുപ്രതാനൈ സ്ഥിരചരനികരവ്യാപിഭിർവ്യപ്യലോകാൻ ഭുക്ത്വാ ഭോഗാൻ സ്ഥവിഷ്ഠാൻ പുനരപിധിഷണോദ്ഭാസിതാൻ കാമജന്യാൻ പീത്വാ സർവൻ വിശേഷാൻ സ്വപിതി മധുരഭുങ്മായയാ ഭോജയന്നോ മായാ സംഖ്യാതുരീയം പരമമൃതമജം ബ്രഹ്മയത്തന്നതോസ്മേ യോ വിശ്വാത്മാ വിധിജ വിഷയൻ പ്രശ്യ ഭോഗാൻ സ്ഥവിഷ്ഠാൻ പശ്ചാച്ചാന്യാൻ സ്വമതി വിഭവാൻ യോദിഷാസ്വേന സൂക്ഷ്മാൻ സർവാനേതാൻ പുനരഭിശനൈ സ്വത്മനി സ്ഥാപയിത്വാ ഹിത്വാ സർവാൻ വിശേഷാൻ വിഗതഗുണഗണ പാത്വസൌ നസ്തുരീയഃ കൂടുതൽ ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല പരിചയപ്പെടുക എന്നുവെച്ചാൽ അങ്ങനെ കഴിഞ്ഞ ഭാഗം പറഞ്ഞ് പരിചയപ്പെടുത്തി പോവാം നമുക്ക് 7 ദിവസവും അങ്ങനെ ഇരിക്കാം അപ്പോൾ ഇതിലേക്ക് പ്രവേശിക്കില്ല അത് വേണ്ട ഏതായാലും അലാതശാന്തി പ്രകരണം ആരംഭിക്കുകയാണ് ഇതിന് വേറൊരു വിശേഷം കൂടിയുണ്ട് അതും കൂടി മാണ്ഡവ്യ കാരികയുടെ വലിയൊരു വിശേഷമാണ് ഇതിൽ ഓരോ പ്രകരണവും സ്വതന്ത്രം എന്ന പോലെ നിലകൊള്ളുന്നതാണ് ഉദാഹരണം പറഞ്ഞാൽ ആഗമ പ്രകരണം 12 മന്ത്രങ്ങളുടെ വ്യാഖ്യാന രൂപമാണ് ശരി
വൈദത്യ പ്രകരണം പ്രപഞ്ച മിഥ്യാത്വത്തെ ബോധിപ്പിക്കുന്ന രണ്ടാമത്തേതാണ്, ഒന്നിന്റെ ശേഷം വരുന്നതാണ്, മൂന്നിന് മുമ്പുള്ളതാ. അതെല്ലാവരും പറഞ്ഞൂടെ, രണ്ട് ഒന്നിന് ശേഷം മൂന്നിന് മുമ്പാന്ന്? അതെ, രണ്ട് ഒന്നിന് ശേഷമാണ്, മൂന്നിന് മുമ്പാണ്. എന്നാൽ ഈ രണ്ടാമത്തത് മാത്രം നമ്മളൊരു പ്രകരണമായിട്ട് എടുത്താലോ മതി, അപ്പുറം ഇപ്പുറം ബന്ധിപ്പിക്കാണ്ട് വ്യാഖ്യാനിച്ചാൽ അത് മതി ശാസ്ത്രത്തിന്. ഇതുപോലെ തന്നെയാണ് ഓരോ പ്രകരണവും. അത് ഈ കാരികയുടെ ഒരു വിശേഷ മഹിമയാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അലാത ശാന്തിയിലേക്ക് നാലാമത്തെ പ്രകരണത്തിലേക്ക് കടക്കുകയാണ് ഭാഷ്യകാരൻ. ഒരു ഉപക്രമ ഭാഷ്യം തന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. ഓംകാരനിർണയദ്വാരേണ ആഗമതഃ പ്രതിജ്ഞാതസ്യ അദ്വൈതസ്യ ബാഹ്യവിഷയഭേദവൈദത്യാച്ച് സിദ്ധസ്യ പുനരദ്വൈതേ ശാസ്ത്രയുക്തിഭ്യാം സാക്ഷാത് നിർദ്ധാരിതസ്യ ഏതദുത്തമം സത്യം ഇതി ഉപസംഹാരഃ കൃതഃ അന്തേ തസ്യേതസ്യ ആഗമാർത്ഥസ്യ അദ്വൈതദർശനസ്യ പ്രതിപക്ഷഭൂതാഃ ദ്വൈതിനഃ വൈനാശികാശ്ച തേഷാം ച അന്യോന്യവിരോധാത് രാഗദ്വേഷാദി ക്ലേശാസ്പദം ദർശനം ഇതി മിഥ്യാദർശനത്വം സൂചിതം. ക്ലേശ അനാസ്പദത്വാത് സമ്യക് ദർശനം ഇതി അദ്വൈതദർശനം സ്തൂയതേ. തതിഹ വിസ്തരേണ അന്യോന്യവിരുദ്ധതയാ അസമ്യക് ദർശനത്വം പ്രദർശ്യ തത് പ്രതിഷേധേന അദ്വൈതദർശന സിദ്ധി ഉപസംഹർത്തവ്യോ ആവീതന്യായേന ഇതി അലാതശാന്തിഹി ആരഭ്യതേ. തത്ര അദ്വൈതദർശനസമ്പ്രദായകർത്തുഃ അദ്വൈതസ്വരൂപേണ ഏവ നമസ്കാരാർത്ഥഃ അയം ആദ്യ ശ്ലോകഃ. ആചാര്യപൂജ ഹ്യഭിപ്രേതാർത്ഥസിദ്ധ്യർത്ഥ ഇഷ്യതേ ശാസ്ത്രാരംഭേ. ഓംകാരനിർണയദ്വാരേണ ആഗമതഃ പ്രതിജ്ഞാതസ്യ അദ്വൈതസ്യ ബാഹ്യവിഷയഭേദവൈദത്യാദിച്ച് സിദ്ധസ്യ പുനഃ അദ്വൈതേ ശാസ്ത്രയുക്തിഭ്യാം സാക്ഷാത് നിർദ്ധാരിതസ്യ ഏതത് ഉത്തമം സത്യം ഇതി ഉപസംഹാരഃ കൃതഃ അന്തേ തസ്യ ഏതസ്യ ആഗമാർത്ഥസ്യ അദ്വൈതദർശനസ്യ പ്രതിപക്ഷഭൂതാഃ ദ്വൈതിനഃ വൈനാശികാശ്ച തേഷാം ച അന്യോന്യവിരോധാത് രാഗദ്വേഷാദി ക്ലേശാസ്പദം ദർശനമിതി മിഥ്യാദർശനത്വം സൂചിതം. ക്ലേശ അനാസ്പദത്വാത് സമ്യക് ദർശനം ഇതി അദ്വൈതദർശനം സ്തൂയതേ. തതിഹ വിസ്തരേണ അന്യോന്യവിരുദ്ധതയാ അസമ്യക് ദർശനത്വം
പ്രദർശ്യ തത്പ്രതിഷേധേന അദ്വൈതദർശന സിദ്ധി ഉപസംഹർത്തവ്യ ആവീതന്യായേന ഇതി അലാതശാന്തിഹി ആരഭ്യതേ. അപ്പോ ഇവിടെ മാണ്ഡൂക്യ ഉപനിഷത് അർത്ഥം നിർണയിക്കുന്നതിനാണ് ഒന്നാമത്തെ പ്രകരണം പ്രധാനമായി പ്രവർത്തിച്ചത്. മാണ്ഡൂക്യ ഉപനിഷത്തിലെ 12 മന്ത്രങ്ങളെ പ്രത്യേകം എടുത്ത് അതിനെ വ്യാഖ്യാനിക്കും പ്രകാരമാണ് ഒന്നാമത്തെ പ്രകരണം. ഇത് ആഗമപ്രകരണം, അതുകൊണ്ടാണ് ആഗമപ്രകരണം എന്ന് പേര്. ആഗമത്തിൻ്റെ, വേദത്തിൻ്റെ, ഉപനിഷത്തിൻ്റെ വ്യാഖ്യാന രൂപമായതുകൊണ്ട്. എന്താ മാണ്ഡൂക്യ ഉപനിഷത്തിൻ്റെ വിഷയം? ഓംകാര നിർണയമാണ്. ഓം ഇത്യേതത് അക്ഷരമിതം സർവം തസ്യോപവ്യാഖ്യാനം, അതാണ് മാണ്ഡൂക്യ ഉപനിഷത്ത്. ഓം എന്നുള്ളത് സകല വേദസാരമാണ്, സർവോപദേശ സാരമാണ്, സർവസാധനകളുടെയും ലക്ഷ്യമാണ്, എല്ലാമാണ്. ഇപ്പൊ സനാതനധർമ്മത്തിൻ്റെ അഥവാ വേദത്തിൻ്റെ അടിസ്ഥാനഭൂതമായ ഓംകാരത്തെ വ്യാഖ്യാനിക്കുകയാണ് വാസ്തവത്തിൽ മാണ്ഡൂക്യം ചെയ്യുന്നത്, വേറൊന്നുമില്ല. അങ്ങനെ ഓംകാരത്തെ വ്യാഖ്യാനിക്കുന്നതിനാണ് ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നീ അവസ്ഥകളെ ആ അവസ്ഥാപുരുഷന്മാരായ വിശ്വതൈജസ പ്രാജ്ഞന്മാരെയൊക്കെ എടുക്കുന്നത്. ആ മൂന്നിനെ അതിക്രമിച്ചു നിൽക്കുന്ന സ്വരൂപത്തെ, തുരീയത്തെ ബോധിപ്പിക്കുന്നു. ആ തുരീയ ബോധനത്തിനാണ് ഓംകാരം മാധ്യമമാക്കുന്നത്. ശ്രദ്ധിക്കുക, അത് മുഴുവൻ ആഗമപ്രകരണത്തിൽ വന്ന വിഷയമാണ്, ഒന്നാം പ്രകരണത്തിൽ. അതാണ് ഓംകാര നിർണയദ്വാരേണ, ഓംകാരത്തെ നിർണയം ചെയ്തിട്ട് എന്താണ് ഓംകാരത്തിൻ്റെ അർത്ഥം എന്നുള്ളതിനെ നിർണയം ചെയ്തിട്ട് എങ്ങനെ ആഗമതഹ തോന്നിയണല്ല, ആഗമത്തിനനുസൃതമായിട്ട്, വേദത്തിന് ഉപനിഷത്തിനനുസൃതമായിട്ട് ഓംകാരത്തെ നിർണയം ചെയ്തു. എവിടെ? ഒന്നാമത്തെ ആഗമപ്രകരണത്തിൽ. അങ്ങനെ ആഗമതഹ പ്രതിജ്ഞാതസ്യ അദ്വൈതസ്യ, അതിലൂടെ പ്രതിജ്ഞാതമായത് എന്താണ്? അദ്വൈതമാണ് സത്യം എന്നുള്ളതാണ്. ഏകമാണ് സത്യം. അപ്പോൾ ജഗത്തിൻ്റെ മറ്റ് സത്യത്വങ്ങളെയൊന്നും നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ? അതെല്ലാം പ്രാതിഭാസികവും വ്യാവഹാരികവുമായ തലത്തിൽ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. പാരമാർത്ഥികമായി സത്യം മാത്രം സത്യം. അപ്പൊ ആ ഒരു അദ്വൈതമായിരിക്കുന്ന സത്യത്തിന്റെ, അതാണ് പ്രതിജ്ഞാതമായിരിക്കുന്ന അദ്വൈതത്തിന്റെ ബാഹ്യവിഷയ വൈദഗ്ധ്യാത് സിദ്ധമാക്കുകയാണ്. ഒന്ന് ആഗമം കൊണ്ട് സിദ്ധമാക്കുന്നു. എങ്ങനെ? ഓംകാര നിർണയത്തിലൂടെ അദ്വൈതം ആണ് പരമാർത്ഥമെന്ന് നിരൂപണം ചെയ്യുന്നു. രണ്ടാമതായിട്ട് പ്രപഞ്ച വൈദഗ്ധ്യാച്ച ബാഹ്യവിഷയഭേദ വൈദഗ്ധ്യാച്ച, ബാഹ്യവിഷയഭേദങ്ങളുടേതായ വൈദഗ്ധ്യം കൊണ്ട്. എന്താ വൈദഗ്ധ്യം? മിഥ്യാത്വം വിതഥം ച സത്യം എന്നർത്ഥം. അപ്പോൾ വൈദഗ്ധ്യം അതിൻ്റെ ഭാവം, ബ്രഹ്മസത്യം ജഗൻ മിഥ്യ എന്നുള്ളതാണല്ലോ വേദാന്തത്തിൻ്റെ സാരം. അപ്പം ജഗത്തിൻ്റെ മിഥ്യാത്വ ദർശനം, മിഥ്യാത്വ വർണ്ണന, ആ മിഥ്യാത്വ നിർണയം കൊണ്ടും അദ്വൈതം സിദ്ധമാക്കുന്നു. അപ്പോൾ ഓംകാര നിർണയം കൊണ്ട് ആഗമത്തിലൂടെയും പ്രപഞ്ച വൈദഗ്ധ്യ വിശദീകരണത്തിലൂടെയും അദ്വൈതം മാത്രമാണ് സത്യം എന്നുള്ളത് സിദ്ധമാക്കുന്നു. അങ്ങനെ സിദ്ധമാണ് അദ്വൈതം. അത് പുനഃ അദ്വൈത ശാസ്ത്രയുക്തിഭ്യാം സാക്ഷാ നിർദ്ധാരിതസ്യ, പിന്നീട് ശാസ്ത്രം കൊണ്ടും യുക്തി കൊണ്ടും അതിനെ നിർദ്ധാരണം ചെയ്തു. ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ ഭാഗമാണ്. എവിടെ? വൈദഗ്ധ്യ പ്രകരണത്തിലും അദ്വൈത പ്രകരണത്തിലും
വിശേഷ ആയിട്ട് വിശദമായിട്ട് ശാസ്ത്രം കൊണ്ടും യുക്തി കൊണ്ടും നിർദ്ധാരണം ചെയ്തു ഈ അദ്വൈതം മാത്രമാണ് സത്യമെന്ന് എന്നിട്ട് കഴിഞ്ഞ പ്രകരണത്തിൽ ഉപസംഹരിച്ചു എന്ത് ഏതത് ഉത്തമം സത്യം ഇതാണ് ഉത്തമമായ സത്യമെന്ന് വ്യക്തമായി പ്രതിപാദിച്ചു കഴിഞ്ഞ എത്ര പേർ ഓർമ്മിക്കുന്നുണ്ടെന്ന് അറിയില്ല കഴിഞ്ഞ പ്രകരണത്തിൽ ഏതത് ഉത്തമം സത്യം എന്ന് പറഞ്ഞു ഇതാണ് ഈ അദ്വൈതമാണ് ഉത്തമ സത്യം എന്ന് പ്രതിപാദിച്ചു അങ്ങനെ ഉപസംഹരിക്കുകയും ചെയ്തു കഴിഞ്ഞു വിഷയം കഴിഞ്ഞു അപ്പം അദ്വൈത സിദ്ധിയായി കഴിഞ്ഞു ഈ മൂന്ന് പ്രകരണങ്ങളെ കൊണ്ട് തസ്യേതസ്യ ആഗമാർത്ഥസ്യ അദ്വൈതദർശനസ്യ പ്രതിപക്ഷഭൂതാഹ ദ്വൈതീനഹ വൈനാശികാഹ ച ഈ സിദ്ധമായ അദ്വൈതത്തിൻ്റെ ആഗമാർത്ഥത്തിൻ്റെ താത്പര്യം സാക്ഷാത്കരിക്കാൻ കഴിയാത്തതുകൊണ്ട് അതിൻ്റെ പ്രതിപക്ഷഭൂതന്മാരായി ഇരിക്കുന്നവരായ ദാർശനികരുണ്ട് അവരാരൊക്കെയാ രണ്ട് വിഭാഗമാണ് ഒന്ന് ദ്വൈതികളെല്ലാം എല്ലാ ദ്വൈത ദർശനക്കാരും ഈ അദ്വൈതത്തിനെ എതിർക്കുന്നവരാണ് വേറൊന്ന് വൈനാശികാഹ ശൂന്യവാദികൾ ശൂന്യവാദികൾ ദ്വൈതികളാണോ അല്ല അദ്വൈതികളാണോ അല്ല ശൂന്യ അവർക്കൊന്നുമില്ല മറ്റെല്ലാം സാഖ്യയായാലും യോഗയായാലും വൈശേഷികായാലും പൂർവമീമാംസയായാലും ന്യായമായാലും എല്ലാ ദർശനക്കാരും ദ്വൈതികളാണ് അല്ലാണ്ട് ദ്വൈതദർശനം എന്ന് പറഞ്ഞാൽ പിൽക്കാലത്ത് ആവിഷ്കരിക്കപ്പെട്ട മധ്വാചാര്യരാൽ പ്രചരിപ്പിക്കപ്പെട്ട ദ്വൈതദർശനം എന്നാരും വിചാരിക്കരുത് പലപ്പോഴും അങ്ങനെ ചിന്തിച്ചു പെട്ടെന്ന് ദ്വൈതദർശനം എന്ന് കാണുമ്പോൾ ആ ഇത് ശങ്കരാചാര്യ കാല ശേഷമല്ലേ ദ്വൈതദർശനം വന്നത് എന്ന് അങ്ങനെയല്ല വേദാന്തത്തിന് ദ്വൈതവ്യാഖ്യാനം വന്നത് ശങ്കരാചാര്യസ്വാമികളുടെ കാലത്തിനും എത്രയോ ശേഷം മധ്വാചാര്യരുടെയാണ് പക്ഷേ ഇവിടെ പറയുന്ന ദ്വൈതദർശനം അതല്ല ഏകമാണ് അദ്വൈതമാണ് സത്യം എന്ന പക്ഷത്തെ സ്വീകരിക്കാത്ത വൈദിക ദർശനങ്ങളൊക്കെ ദ്വൈതം എന്നുള്ള കോടിയിൽ പെടും അപ്പോൾ സാഖ്യം ദ്വൈതമാണ് കാരണം സാഖ്യത്തിൽ പ്രകൃതി പുരുഷനെന്ന് രണ്ടാത്യന്തിക സത്യങ്ങളുണ്ട് യോഗം ദ്വൈതമാണ് പൂർവമീമാംസ ദ്വൈതപരമാണ് വൈശേഷികം ദ്വൈതമാണ് ന്യായം ദ്വൈതമാണ് അപ്പം ഇങ്ങനെയുള്ള എല്ലാ ദർശനങ്ങളെയും ചേർത്തിട്ടാണ് ആ ദ്വൈതം എന്ന് പറയുന്നത് ഒരു വിഭാഗം ഇനി വേറൊരു വിഭാഗമോ ശൂന്യം അപ്പോൾ ഇനി ഏതൊക്കെ ദർശനകോടികളുടെ അവാന്തര വിഭാഗങ്ങളെ കൊണ്ടുവന്നാലും അതിനെയൊക്കെ നമുക്ക് എന്തിൽപ്പെടുത്താം ദ്വൈതദർശനങ്ങളിൽപ്പെടുത്താം അങ്ങനെ ദ്വൈതികളും ശൂന്യവാദികളുമായിട്ട് ഈ രണ്ട് കൂട്ടർ ഈ പറഞ്ഞ ആഗമാർത്ഥമായ അദ്വൈതത്തെ എതിർക്കുന്നവരാണ് അതിന് പ്രതിപക്ഷഭൂതന്മാരാണ് അപ്പം അവരുടെ വിഷയം എന്താ അന്യോന്യ വിരോധാത് രാഗദ്വേഷാദി ക്ലേശാസ്പദം ദർശനം നമ്മൾ ഈ ദർശനമൊക്കെ പഠിക്കാൻ പോണത് എന്തിനു വേണ്ടിയിട്ടാ നമ്മൾ ഈ ശാസ്ത്രപ്രവൃത്തികളും ഈ ദർശനങ്ങളൊക്കെ പഠിക്കുന്നത് അടിസ്ഥാനമായിട്ട് ഈ ക്ലേശമൊന്നും ഇല്ലാണ്ടാവാനാ സംസാര ക്ലേശങ്ങളൊക്കെ ഇല്ലാതാവാനാ പക്ഷേ ദ്വൈത ദർശനത്തിലേക്ക് പോകുമ്പോൾ ക്ലേശം കൂടുക ചെയ്യണത് എന്താ കാരണം നമുക്ക് നേരത്തെ പറഞ്ഞ വിഷയങ്ങളാ സ്വസിദ്ധാന്ത വ്യവസ്ഥാസു ദ്വൈതിനോ നിശ്ചിതാഭൃഷം പരസ്പരം വിരുദ്ധ്യന്തേ സ്വന്തം സിദ്ധാന്തം സ്ഥാപിക്കാൻ ഇത് തന്നെ ശരിയെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവർ വളരെ പരിശ്രമശാലികളാണ് ഞാൻ പറഞ്ഞത് തന്നെയാണ് ശരിയെന്നാണ് അപ്പം ഞാൻ പറഞ്ഞത് ശരിയല്ല എന്ന് ബോധിച്ചാലും ശരിയാന്ന് സമർത്ഥിക്കും അപ്പോഴാണ് ഈ ബഹളം കുടിച്ച് കടിപിടി കൂടേണ്ടത് അല്ലേ എപ്പോഴും നമുക്ക് ഈ ബഹളം പിടിച്ച് കടിപിടി കൂടിയിട്ട് വാദിക്കേണ്ട ആവശ്യം എപ്പോഴാ താൻ പറഞ്ഞത് ശരിയല്ല എന്ന് ഉള്ളുകൊണ്ട് മനസ്സിലാകുമ്പോഴാ അല്ലാണ്ടെപ്പോഴാ അല്ലാത്ത ആൾക്ക് ശാന്തമായി പറയാനുള്ളത് പറഞ്ഞാൽ പോരെ നമ്മളിങ്ങനെ ന്യായീകരിക്കേണ്ടെങ്കിൽ ഉറപ്പാണ് ഏതെങ്കിലും വിഷയത്തിൽ നമ്മൾ ന്യായീകരിക്കേണ്ടെങ്കിൽ ഉറപ്പാണ് അയാളുടെ ഉള്ളിൽ അതിനെ സംബന്ധിച്ച് ഒരു സംശയമുണ്ടോ എന്നുള്ളത് അതെ മറ്റേ മറ്റേ പ്രാവശ്യം പറഞ്ഞാൽ മതി കഴിഞ്ഞു അങ്ങനെയാ അങ്ങനെ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഇപ്പൊ രാത്രിയാണ് സ്വാമി
ഇപ്പൊ രാത്രിയല്ല കേട്ടോ. അതെ തന്നെ ഇപ്പൊ രാത്രിയാണ്. ഓ ശരി, സന്തോഷം കഴിഞ്ഞു. ഇന്ന് തർക്കിക്കാൻ പോകുന്നില്ല, കാരണം ഇയാൾക്ക് അറിയാം ഇപ്പൊ രാത്രിയല്ല. തർക്കത്തിന് പോകുന്നില്ല, മറ്റേ തർക്കിച്ചുകൊണ്ടിരിക്കും. അപ്പൊ സ്വന്തം പക്ഷസമർത്ഥനത്തിന് വേണ്ടി അവര് ഭാഷ്യകാരൻ പറയുന്നത് ആമിഷാർത്ഥിനൈവ പ്രാണിന, ഒരു കഷ്ണം ഇറച്ചി കഷ്ണം കിട്ടാൻ വേണ്ടിയിട്ട് കടിപിടി കൂടുന്നത് പോലെ ദ്വൈതികൾ പരസ്പരം കടിപിടി കൂടും. അങ്ങനെ കടിപിടി കൂടുമ്പോ എന്തായി? ക്ലേശാസ്പദമായി ദ്വൈത ദർശനം അല്ലേ. അവസാനം പോയിട്ട് ഇപ്പൊ എന്താ ഉണ്ടായത്? അവിടെ പോയി ദർശനം പഠിക്കാൻ പോയി, അദ്വൈതാശ്രമത്തിൽ ഇരുന്നു, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്നു. അവസാനം എന്തുണ്ടായി? ക്ലേശം സ്വന്തം സ്ഥാപിക്കാൻ വേണ്ടി കടിപിടി കൂടിയിട്ട് പിരിഞ്ഞു. എന്നാൽ അദ്വൈതത്തിന് അതല്ല. അദ്വൈതം എന്താണ്? തൈരയം ന വിരുദ്ധ്യതേ, ഒരു ദർശനത്തോടും വിരോധമില്ല അദ്വൈതത്തിന്. അതെ, കാരണം അയാളുടെ തലത്തിൽ എന്തുകൊണ്ട് അയാൾ അങ്ങനെ പറയുന്നു എന്ന് ഇയാൾക്കറിയാം. അതുകൊണ്ട് ഇയാൾ എല്ലാത്തിനെയും നോക്കി കണ്ടുകൊണ്ട് ഒരു വിരോധവും ഇല്ലാതെ, ഞാൻ ഇന്ന ദർശനം, നീ അവിടെ ഇരുന്നോളൂ, സന്തോഷം. ഞാൻ ഇന്ന്, നീ അവിടെ ഇരുന്നോളൂ. ഒന്നിനോടും വിരോധമില്ലാതെ ഇരിക്കുന്ന അയാൾ, അതുകൊണ്ട് അയാൾക്ക് ക്ലേശമില്ല, ഒരു ക്ലേശമില്ല. ക്ലേശാസ്പദമല്ല അദ്വൈതം. അദ്വൈതം എപ്പോഴും ആനന്ദമാ, അദ്വൈതത്തിലേ ആനന്ദമുള്ളൂ. അതെ, അപ്പൊ ഇത് ക്ലേശാസ്പദമല്ലാത്തത് കൊണ്ട് ഇത് ആനന്ദപ്രദമാണ്. ദ്വൈതികളുടേതോ തേഷാംശ അന്യോന്യ വിരോധാദി രാഗദ്വേഷാദി ക്ലേശാസ്പദം, രാഗദ്വേഷങ്ങളായി, രാഗദ്വേഷങ്ങൾ. ഓരോ ദാർശനികനും മറ്റേ ദാർശനികനോട് ദ്വേഷം, അങ്ങനെയാണ്, അങ്ങനെ ദ്വേഷത്തോടു കൂടിയാണ് പ്രതിപാദനം ചെയ്യുന്നത്. അദ്വൈത സിദ്ധിയിൽ മാത്രമേ അതില്ലാത്തതുള്ളൂ. ചിന്തിക്കുക, മിഥ്യാദർശനത്തും ക്ലേശ അനാസ്പദത്വാത് സമ്യക് ദർശനം അദ്വൈതം. ക്ലേശത്തിന് ആസ്പദമല്ലാത്തത് കൊണ്ട് ഈ അദ്വൈത ദർശനം സമ്യക് ദർശനമാണ്, ശാന്തിയാണ്. മറ്റത് അശാന്തിയാണ്. ഓരോ ദർശനത്തിലും എവിടെ നമ്മൾ ദ്വൈതം തന്നെ സത്യമെന്ന് വിചാരിക്കുന്നുണ്ടോ അവിടെ പ്രശ്നമാണ്. സമാധാനത്തിലേക്കുള്ള ശാന്തിയിലേക്കുള്ള മാർഗമായി ഓരോന്നിനെ എടുക്കാം, എടുത്തോളൂ, വിചാരിച്ചോളൂ. പക്ഷെ ആ ഓരോന്ന് ദ്വൈതപരമാകുമ്പോൾ വിരോധമൊന്നുമില്ല, സന്തോഷമാണ്. പക്ഷേ അതിന് പ്രതിപക്ഷപൂർവമായ മറ്റൊന്ന് വരുമ്പോഴത്തേക്ക് ഇവിടെ അസ്വസ്ഥയായി. മനസ്സിലായില്ല? ഇപ്പൊ ശൈവം വളരെ നല്ല ശാന്തിപ്രദമാണെന്ന് വിചാരിച്ചോളൂ, വൈഷ്ണവം ശാന്തിപ്രദമാണെന്ന് വിചാരിച്ചോളൂ, രണ്ടു കൂടി വന്നപ്പോഴോ തല്ലു തീരുവോ? ഇല്ല. നാമം ജപം വളരെ ശാന്തിപ്രദമാണ് നമ്മൾ വിചാരിക്കുന്നത് ഇല്ലേ, വളരെ ശാന്തിപ്രദമാണ് നാമം ജപം. അങ്ങനെ ഒരു കൂട്ടർ വന്നു, അവർ ജപം തുടങ്ങുകയാണ്, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. പകുതി പേര് എഴുന്നേറ്റ് പോയി, കാരണം അത് കേൾക്കാൻ പാടില്ല, അത് തെറ്റാണ്. ഹേ, ഒരു പ്രാവശ്യം കൂടി ചൊല്ലിയാൽ ശരിയായില്ലേ, അത് ചിന്തിച്ചാൽ പോരെ. ആ ഒരു ദൃഷ്ടി വരില്ല. ഇത് പരമ്പരാഗതമായതിനെതിരായിട്ട് പുതിയൊന്ന് ഉണ്ടാക്കിയിരിക്കുകയാണ്, പുതിയൊന്ന് പറയുകയാണ്, യോജിക്കാൻ പറ്റില്ല. ശക്തയന ശൈവന വയ്യ, ഇങ്ങനെ ഓരോ ദർശനവും, ഭക്തി ദർശനമായാലും കർമ്മദർശനമായാലും, ഇനി ശുദ്ധദർശന ശബ്ദത്തിന് അർത്ഥമായിട്ട് വൈശേഷിക ന്യായാദി എടുത്താലും എല്ലാം സ്വസിദ്ധാന്ത വ്യവസ്ഥാസു നിശ്ചിതാഹ ഭൃശം. സ്വസിദ്ധാന്ത വ്യവസ്ഥയിൽ അവർ നിശ്ചിത പ്രതിപത്തിയുള്ളവരാണ്. അതുകൊണ്ട് അതിനുവേണ്ടി മറ്റുള്ളവരെ എതിർക്കും, കടിപിടി കൂടും. ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന ആൾക്ക് മുകൾ ഭാഗം ആസ്വദിക്കാം, ആനന്ദപൂർവ്വം അനുഭവിക്കാം, താഴ്ഭാഗത്തെയും അയാൾക്കറിയാം, താൻ കടന്നു വന്ന വഴികളെയും അറിയാം. ഇതുപോലെ അദ്വൈതസ്ഥിതന് ഓരോ ദ്വൈത വിചാരത്തിൻ്റെയും തലങ്ങളെ യഥാവത് അറിയാം. അതുകൊണ്ട് തൈരയം ന വിരുദ്ധ്യതേ,
ഒരു ദ്വൈത ദർശനത്തോടും അദ്വൈതിക്ക് വിരോധമില്ല. എല്ലാവരെയും ഇരുന്നോളൂ, നീ ഇരുന്നോളൂ, ഞാൻ ശാക്തയനാണ്, നീ അവിടെ ഇരുന്നോളൂ. ശാക്തയൻ്റെ വൈഷ്ണവൻ്റെ അടുത്ത് ഇരിക്കാൻ പറ്റുമോ? വൈഷ്ണവൻ ശുദ്ധ സസ്യാഹാരിയാണ്, മറ്റവൻ പൂജയിൽ കുറച്ച് മാംസം ഉപയോഗിക്കുന്നുണ്ട്, സഹിക്കാൻ പറ്റുമോ? ദേവിക്ക് ദൈവത്തിന് മാംസം കൊടുക്കുകയാണോ സ്വാമി? ഇങ്ങനെ മഹാപാപികളായിട്ടാണോ നിങ്ങൾ കൂട്ടുകൂടുന്നത്? അപ്പം മറ്റവൻ പറയും, സ്വാമി ഏവൻ പായസ കൂടുതൽ കൊടുക്കണോ ദൈവത്തിന്? ഡയബറ്റീസ് വന്ന എന്താവും? ഏതാ ശരി? അവൻ്റെ ദൃഷ്ടിയിൽ അത് ശരി, എവൻ്റെ ദൃഷ്ടിയിൽ ഇത് ശരി. നമുക്ക് രണ്ടുപേരെ ഉൾക്കൊള്ളാം, നീ അവിടെ ഇരുന്നോളൂ, നീ അവിടെ ഇരുന്നോളൂ, നമുക്കൊരു പ്രശ്നമില്ല. ചിന്തിക്കുക. അതുകൊണ്ട് ക്ലേശ അനാസ്പദമാണ് അദ്വൈതം. തൈരയന്ന വിരുദ്ധ്യത, ഒരു ദർശനമായിട്ടൊരു വിരോധവും ഇല്ല. ഇത് സ്തുതിക്കപ്പെടുന്നു. അത് ഇഹ വിസ്തരേണ അന്യോന്യ വിരുദ്ധതയ അസമ്യക് ദർശനത്വം പ്രദർശിയ. ഈ ദ്വൈതികളുടെ അസമ്യക് ദർശനത്വത്തെ പ്രദർശിപ്പിച്ചിട്ട് അദ്വൈത ദർശന സിദ്ധി ഉപസംഹർത്തവ്യ. കഴിഞ്ഞ വൈദഗ്ധ്യ പ്രകരണത്തിലൂടെ ആഗമപ്രകരണത്തിലൂടെ ചെയ്ത അദ്വൈത സിദ്ധി, അദ്വൈതസിദ്ധി എവിടെയാ? അദ്വൈതം എന്നുള്ള മൂന്നാമത്തെ പ്രകരണത്തിൽ അത് ഉപസംഹരിക്കപ്പെടേണ്ടതാകുന്നു. അദ്വൈതസിദ്ധി ഉപസംഹരിക്കപ്പെടേണ്ടതാകുന്നു എന്നുള്ളതിനായിക്കൊണ്ട് എങ്ങനെ ആവീതന്യായേന, ആവീതം വ്യതിരേകം, ആവീതന്യായം എന്ന് പറഞ്ഞാൽ വ്യതിരേകന്യായം, അന്വയ വ്യതിരേകങ്ങളാണല്ലോ. അപ്പോൾ ഈ അന്വയ വ്യതിരേകങ്ങളിൽ ഈ അലാദശാന്തി പ്രകരണത്തിൽ വ്യതിരേക ന്യായത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഒരു അതിൻ്റെ ഉള്ള ഭാവത്തിനാൽ സത്തയാൽ മറ്റൊന്നിൻ്റെ ഉള്ള ഭാവം സത്ത സിദ്ധമാക്കുമ്പോൾ അതെന്തായി? അന്വയ യുക്തിയായി. തിരിച്ച് അയാ വ്യതിരേകായി. ഏകാഭാവം കൊണ്ട് അന്യാഭാവം സിദ്ധമാക്കുമ്പോൾ വ്യതിരേകായി, ഏകഭാവം കൊണ്ട് അന്യഭാവം സിദ്ധമാക്കുമ്പോൾ അന്വയായി. അന്വയം വ്യതിരേകം തുല്യ, രണ്ടിലൂടെയാണ് തത്വനിർണയം സാധിക്കുന്നത്. അപ്പൊ വ്യതിരേക യുക്തികളെ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് അദ്വൈത സിദ്ധി ഉപസംഹരിക്കപ്പെടേണ്ടതാണല്ലോ എന്ന് ചിന്തിച്ചിട്ട് അലാദശാന്തി ഹി ആരഭ്യതേ, അലാദശാന്തി എന്ന നാലാമത്തെ പ്രകരണം ആരംഭിക്കുന്നു. വ്യക്തമാണല്ലോ. കഴിഞ്ഞ ഭാഗങ്ങൾ വായിക്കണേ, കഴിഞ്ഞ മൂന്ന് പ്രകരണം പഠിക്കണേ, എന്നാലേ ഇത് പറ്റുള്ളൂ. കഴിഞ്ഞ മൂന്ന് വായിക്കണം. തത്ര അദ്വൈത ദർശന സമ്പ്രദായ കർത്തുഹു അദ്വൈത സ്വരൂപേണയേവ നമസ്കാരാർത്ഥ അയം ആദ്യ ശ്ലോക. അപ്പൊ അദ്വൈത ദർശന സമ്പ്രദായ കർത്താവിനെ, അദ്വൈത ദർശന സമ്പ്രദായ കർത്താവ് ആരാ? സർവേശ്വരൻ തന്നെയാ. കാരണം അദ്വൈതം എന്നുള്ളത് ആരെങ്കിലും ബുദ്ധായിട്ടുണ്ടാക്കിയ ഒരു ദർശനാണോ? അല്ല. ചിലരൊക്കെ അദ്വൈത ദർശന സ്ഥാപകൻ എന്നൊക്കെ ശങ്കരാചാര്യ പറയാറുണ്ട്, അത്ര വിഡ്ഢിത്തം വേറെ ഇല്ല. അദ്വൈത ദർശന പ്രചാരകൻ എന്ന് പറഞ്ഞോളൂ, എന്നാ വിരോധമില്ല. മറ്റേ പറയരുത്, കാരണം അദ്വൈത ദർശനം സ്ഥാപിച്ചിട്ടില്ല ശങ്കരാചാര്യ സ്വാമികൾ. അദ്വൈത ദർശനം എന്നുള്ളത് വേദാന്തത്തിൻ്റെ താത്പര്യമാണ്. വേദാന്തമോ? അത് ഏതെങ്കിലും വ്യക്തി എഴുതി ഉണ്ടാക്കിയതല്ല, അത് വേദമാണ്, അത് വേദമാണ്. വേദമോ? സാക്ഷാത് ഈശ്വര വാണിയാണ്, സാക്ഷാത് ഈശ്വര വാണിയാണ്. അപ്പൊ അദ്വൈത സമ്പ്രദായ കർത്തുഹു, അദ്വൈത സമ്പ്രദായത്തിൻ്റെ കർത്താവിനെ എങ്ങനെ നമസ്കരിക്കണം? അദ്വൈത സ്വരൂപേണേവ,
ബ്രഹ്മനിഷ്ഠനാണ്, താൻ ഉപദേശിക്കുന്ന ബ്രഹ്മത്തിൽ അഭിന്ന വൃത്തിയിൽ കഴിയുന്നവനാണ്. അതുകൊണ്ട് അദ്വൈത സമ്പ്രദായ ആവിഷ്കർത്താവിനെ അദ്വൈത ഭാവത്തിൽ തന്നെ വേണം നമസ്കരിക്കേണ്ടത്. അതിനായിക്കൊണ്ട് ആദ്യ ശ്ലോകം ആരംഭിക്കുന്നു. ആചാര്യ പൂജ ഹി അഭിപ്രേതാർത്ഥ സിദ്ധ്യർത്ഥായിഷ്യതേ ശാസ്ത്രാരംഭേ. ശാസ്ത്രാരംഭത്തിൽ, ഏതെങ്കിലും ഒരു ശാസ്ത്രത്തിൻ്റെ ആരംഭത്തിൽ ഹി നിശ്ചയമായും ആചാര്യ പൂജ, ഗുരുനാഥനെ പൂജിക്കുക എന്നുള്ളത് സമ്പ്രദായമാണ്. ഗുരുനാഥനെ പൂജിച്ചുകൊണ്ടാണ് നമ്മൾ എല്ലാ വിദ്യകളും ആരംഭിക്കുന്നത്. അതാണ് ആചാര്യ പൂജ, ആചാര്യനെ പൂജിക്കുക എന്നുള്ളത്. അഭിപ്രേതാർത്ഥ സിദ്ധ്യർത്ഥ, നമ്മൾ എന്ത് ആഗ്രഹിച്ചുകൊണ്ടാണ് ഒരു പണി ചെയ്യുന്നത്? ഇപ്പൊ ശാസ്ത്രം പഠിക്കാൻ തുടങ്ങുക, എന്തിനാ പഠിക്കാൻ തുടങ്ങുന്നേ? നേരമ്പോക്കിനാ? വേറൊരു പണിയില്ല, വേറൊരു പണിയില്ല. അപ്പൊ ഒരു 7 ദിവസം കൊളത്തൂർ അബ്ദുലാശ്രമത്ത് പോയിരുന്ന് ചാപ്പാടടിച്ച് കൂടാമെന്ന് വിചാരിച്ചിട്ടാണോ? അല്ലല്ലോ, അല്ല. മറിച്ച് ഈ ഒരു ശാസ്ത്രബോധം തന്നിൽ പ്രകാശിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. പ്രകാശിച്ചാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. എത്ര കട്ട പിടിച്ച ആവരണം ഉണ്ടോ അത്രയും പ്രകാശിക്കില്ല, അല്ലേ? ഇപ്പൊ പ്രകാശിച്ചാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. പ്രകാശിച്ചാലും സന്തോഷം, പ്രകാശിച്ചില്ലെങ്കിലും സന്തോഷം, എന്തായാലും സന്തോഷം തന്നെ. പക്ഷേ ഈ പരിശ്രമമുണ്ട്, ഈ സങ്കല്പമുണ്ട്, അതാണ് അവിടെ അഭിപ്രേതാർത്ഥ സിദ്ധി. അവിടെ അഭിപ്രേതമായ ആഗ്രഹിക്കപ്പെടുന്ന അർത്ഥം ശാസ്ത്രബോധമാണ്, അല്ലേ? ആണല്ലോ. അപ്പൊ ഈ ശാസ്ത്രബോധ സിദ്ധിക്കായിക്കൊണ്ട് ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആചാര്യ പൂജ, ഗുരുനാഥനെ പൂജിക്കണം. ഗുരുപൂജാപൂർവകമാണ് പഠനം, അത് സമ്പ്രദായമാണ്. അതാണ് പറയുന്നത് ആചാര്യ പൂജ ഹി അഭിപ്രേതാത് അർത്ഥ സിദ്ധ്യർത്ഥ ഇഷ്യതേ, അങ്ങനെ മാനിക്കപ്പെടുന്നു. ആരാൽ? പൂർവാചാര്യന്മാർ പരമ്പരയാ പറഞ്ഞു പോന്നിട്ടുള്ളതാണ്. തസ്മാത് ആത്മജ്ഞം ഹ്യർച്ചയേത് ഭൂതികാമഹ, ഭൂതികാമഹ ആത്മജ്ഞം ഹ്യർച്ചയേത്, മഹിമയെ ആഗ്രഹിക്കുന്നവൻ ആത്മജ്ഞാനിയെ ഗുരുനാഥനെ പൂജിക്കണം എന്നുള്ളത് വിഹിതമാണ്. അതുകൊണ്ട് ഇവിടെ അദ്വൈത സമ്പ്രദായ കർത്താവിനെ പൂജിച്ചുകൊണ്ട് ആരംഭിക്കുന്നു. എത്താണല്ലോ. എങ്ങനെ? ജ്ഞാനേനാകാശകൽപ്പേന ധർമാൻ യോഗഗനോപമാൻ ജ്ഞേയാ ഭിന്നേന സംബുദ്ധ തം വന്ദേ ദ്വിപദം വരം. ജ്ഞാനേനാകാശകൽപ്പേന ധർമാൻ യോഗഗനോപമാൻ ജ്ഞേയാ ഭിന്നേന സംബുദ്ധ തം വന്ദേ ദ്വിപദാം വരം. ഇവിടെ ഈ കാണുന്ന ദ്വൈതം തന്നെ സത്യം നിറച്ചു വെച്ചിട്ടുള്ള ഒരാള്, ഇത് തന്നെ സത്യം. ആയിക്കോട്ടെ, വിരോധമില്ല, അങ്ങനെ തന്നെ ഇരുന്നാൽ മതി. അവർക്കൊരിക്കലും ഈ അദ്വൈത ദർശനത്തെ അംഗീകരിക്കണത് പോയിട്ട്, ആദരിക്കണത് പോട്ടെ, അംഗീകരിക്കാൻ പോലും അവർക്ക് പറ്റില്ല. അതെ, അത്രയ്ക്ക് ദ്വൈതമാണ് സത്യം. അദ്വൈതത്തെ ചിന്തിക്കാനേ പറ്റില്ല. വളരെ ചിദാനന്ദപുരസ്വാമിയോട് വളരെ സ്നേഹമുള്ള ഒരാള്. അപ്പൊ ഇവിടുന്ന് ഈ ശങ്കരഭാഷ്യ വ്യാഖ്യാനം വരണമെന്നൊക്കെ കേട്ട് വളരെ സന്തോഷപൂർവം അതിൽ ഗ്രന്ഥത്തിൽ അംഗമായി ചേർന്ന ആളാണ്. അങ്ങനെ ഒന്നാമത്തെ പുസ്തകം വളരെ സന്തോഷപൂർവം കിട്ടി അദ്ദേഹം തുറന്നു നോക്കിയപ്പോൾ തന്നെ കണ്ടത് കൃഷ്ണനെ കൊണ്ട് പറഞ്ഞ ജാത ഇവ ലോകാനുഗ്രഹം കുറുവൻ ഇവ ലക്ഷ്യത എന്നാണ്. ജനിച്ചവനെ പോലെ അത് ഒരു സന്ദേഹം ഉണ്ടപ്പോ ശിവാനന്ദസ്വാമിക്ക് ജനിച്ചു എന്ന് പോലെ. ശിവാനന്ദസ്വാമി പറഞ്ഞ അല്ലത് ശങ്കരാചാര്യ പറഞ്ഞാണ്, അതിന് നേരെ തർജ്ജമയാണ് കൊടുത്തിട്ടുള്ളത്. ഏയ്, എന്നാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ്. ഒറ്റയേറാണ് പുസ്തകം. ശങ്കരഭാഷ്യവും വേണ്ട, ഒന്നും വേണ്ട. കാരണം എന്താ? കൃഷ്ണൻ ജനിച്ചു എന്ന് പറയാതെ ജനിച്ചത് പോലെ എന്ന് പറഞ്ഞ പോലെ എന്നുള്ള ശബ്ദത്തെ പോലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല.
എല്ലാ ദ്വൈതികളും തന്നെയാണ്. അപ്പം അവരെന്ത് ചെയ്തു? ശങ്കരാചാര്യസ്വാമികൾ ഭഗവാൻ ഭാഷ്യകാരൻ വേദാന്തം പ്രചരിപ്പിച്ച സമയത്ത് ഒരു തരത്തിലും അതിനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ഇത് ബൗദ്ധത്തെ ശൂന്യവാദത്തെ മറ്റൊരു രീതിയിൽ കൊണ്ടുവരാനുള്ള തന്ത്രമാണ് എന്ന് പറഞ്ഞിട്ട് പ്രച്ഛന്ന ബൗദ്ധനായിട്ട് മുദ്രകുത്തി ശങ്കരാചാര്യസ്വാമികളെ. ഇതൊരു കഷ്ടമാണ്. ശങ്കരാചാര്യസ്വാമികൾ ഏറ്റവും എതിർത്തതാരിയാ? ബൗദ്ധരെയാണ്. പ്രധാനമല്ലനായിട്ട് സ്വീകരിച്ചിട്ട് ഭാഷ്യത്തിൽ ഏറ്റവും അധികം എതിർത്തത് ബൗദ്ധരെയാണ്, ബൗദ്ധരിലെ ശൂന്യവാദികളെയാണ്. എന്നിട്ട് ശങ്കരാചാര്യരെ കുറിച്ച് പറയുകയാണെന്ത്? പ്രച്ഛന്ന ബൗദ്ധനാണ്. എന്തൊരു മഹാബാബ എന്നാലോചിച്ച് നോക്കൂ. അപ്പൊ ഇതിൽ ശങ്കരാചാര്യരെക്കാൾ മൂപ്പനാരാണ്? ഗൗഡപാദാചാര്യരാണ്. കാരണം ഗൗഡപാദാചാര്യരാണ് അസദ്വാദം ഏറ്റവും അധികം പ്രചരിപ്പിച്ചത്. പ്രപഞ്ചം അസത്താണ്. ശങ്കരാചാര്യ കുറച്ചും കൂടി മിഥ്യയാണെന്ന് പറഞ്ഞപ്പോൾ പ്രപഞ്ചം അസത്ത് തന്നെ എന്ന് പറഞ്ഞിട്ട് ഒരു തരം ശൂന്യവാദത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോയത് ആരാണ്? ഗൗഡപാദാചാര്യരാണ്. അപ്പോൾ ഒന്നാം നമ്പർ പ്രച്ഛന്ന ബൗദ്ധൻ ഗൗഡപാദാചാര്യർ, രണ്ടാം നമ്പർ പ്രച്ഛന്ന ബൗദ്ധൻ ശങ്കരാചാര്യർ. എന്തൊരു മഹാബാബ ആലോചിച്ചു ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ. അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റിയില്ല. ഈ പ്രപഞ്ചം മിഥ്യാന്ന് പറഞ്ഞ് അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെയല്ലേ, അതെങ്ങനെയാണ് ഉൾക്കൊള്ളാനൊക്കെ പറ്റും? അംഗീകരിക്കാൻ പറ്റില്ല. അവർക്ക് കിട്ടിയ നല്ലൊരു ആയുധമാണ് ഈ ശ്ലോകം. ഈ ശ്ലോകത്തെ വെച്ചുകൊണ്ട് വളരെയധികം നിന്ദിച്ചു അവർ ഗൗഡപാദാചാര്യ ശങ്കരാചാര്യ. കാരണം ഇതിലൂടെ ബുദ്ധനെയാണ് വന്ദിക്കുന്നത്. ഈ മംഗളാചരണം ആരെ വന്ദിക്കുന്നതാണ്? ബുദ്ധനെ വന്ദിക്കുന്നതാണ്. ഏത് ബുദ്ധനെ? സനാതനധർമ്മത്തെ നശിപ്പിക്കാൻ വേണ്ടി ഏറ്റവും അധികം പരിശ്രമിച്ച, വേദത്തെ നശിപ്പിക്കുന്നതിന് ഏറ്റവും കാരണഭൂതനായി തീർന്ന ബുദ്ധനെ സ്തുതിക്കുന്നതാണ് ഈ ശ്ലോകം. അതെങ്ങനെ കണ്ടില്ലേ നിങ്ങൾ? സംബുദ്ധ ഇങ്ങനെ നിന്ദിക്കപ്പെട്ടതാ. വാസ്തവത്തിൽ ബുദ്ധനായിട്ട് ഒരു ബന്ധവും ഈ ശ്ലോകത്തിന് ഇല്ല, ഒരു ബന്ധവും ഇല്ല. നോക്കൂ, ജ്ഞാനേനാകാശകൽപ്പേന ധർമാൻ യോഗഗനോപമാൻ ജ്ഞേയാ ഭിന്നേന സംബുദ്ധ. സംബുദ്ധ നല്ലതുപോലെ സാക്ഷാത്കരിച്ചവൻ. എങ്ങനെ സാക്ഷാത്കരിച്ചവൻ? ജ്ഞേയാഭിന്നമായിട്ട് സാക്ഷാത്കരിച്ചവൻ. എന്തിനെ? ആകാശകൽപ്പമായ ജ്ഞാനം കൊണ്ട്. ആകാശകൽപ്പം പരിധിയില്ലാത്ത അപരിമിതമായ ജ്ഞാനം. പരിമിത ജ്ഞാനമല്ല, പരിമിത ജ്ഞാനമാണ് വിഷയനിബദ്ധമായ ജ്ഞാനമൊക്കെ. എല്ലാ വിഷയനിബദ്ധ ജ്ഞാനങ്ങളും പരിമിതമാണ് അല്ലേ? ആണല്ലോ. ഒരു വിഷയത്തിൽ നിബദ്ധമായ ജ്ഞാനം ച പരിമിതിയുള്ളതല്ല. ഇപ്പൊ രസതന്ത്രം പറഞ്ഞാൽ അത് അതിൽ അതിനാൽ പരിമിതമാണ്. അതിൽ തന്നെ ഒരു ബ്രാഞ്ച് എടുത്തു കഴിഞ്ഞാൽ വേറൊരു ബ്രാഞ്ച് പരിമിതമാണ്. ഒരാൾ ഓർഗാനിക് കെമിസ്ട്രിയാണ് എടുക്കണമെന്ന് വെച്ചാൽ മറ്റേയാള് ഞാൻ എൻ്റെ വിഷയമല്ല, അത് എൻ്റെ വിഷയം ഇത് മാത്രമാണ്. പരിമിതമാണ്. എന്നാൽ വിഷയാഭിന്നമായ ജ്ഞാനം എങ്ങനെയാണ്? അത് അപരിമിതമാണ്. ആ അപരിമിതമായ ജ്ഞാനത്തെ സൂചിപ്പിക്കാനാണ് ആകാശകൽപ്പം എന്ന ശബ്ദം ഉപയോഗിക്കുന്നത്. ആകാശകൽപ്പമായ, ആകാശം പോലുള്ള, എന്താ ആകാശം പോലുള്ള? അപരിമിതമായ. എന്തുകൊണ്ട് അപരിമിതം? വിഷയനിബദ്ധമല്ലാത്തത് കൊണ്ട്, വിഷയിയുടെ സ്വരൂപത്തെ സൂചിപ്പിക്കുന്നതായതുകൊണ്ട്. അങ്ങനെ ആകാശകൽപ്പമായിരിക്കുന്ന അറിവ് കൊണ്ട് ഗഗനോപമാൻ ധർമാൻ അളവറ്റ ധർമ്മങ്ങളെ മുഴുവൻ യഹ സംബുദ്ധ. വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ശ്ലോകമായത്. അപ്പൊ സകല ധർമ്മങ്ങളെയും, ധർമ്മങ്ങളെപ്പോഴും ദ്വൈത തലത്തിലാ വരുന്നേ, ജ്ഞേയതലത്തിലാ വരുന്നത്. അവിടെ ദൃഷ്ടി എന്താ? ജ്ഞാനജ്ഞേയ അഭേദമാണ്.
ജ്ഞാന ജ്ഞേയ അഭേദ ദൃഷ്ടിയിലൂടെ, അതാണ് ജ്ഞേയാഭിന്നമായ അറിവ്. ജ്ഞാനം വേറെ ജ്ഞേയം വേറെ എന്ന ത്രിപുടിയല്ല, ത്രിപുടരഹിതമായിരിക്കുന്ന ജ്ഞേയമുണ്ടെന്നൊരാൾ പറഞ്ഞാൽ ഓ സന്തോഷം, ഇതും ജ്ഞാനത്തിൻ്റെ സ്വരൂപം തന്നെ എന്ന് ജ്ഞേയാഭിന്നമായ ബോധത്തോടുകൂടി സർവധർമ്മങ്ങളെയും ആരാണോ സാക്ഷാത്കരിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ദ്വിപദാംബരം ഇരുകാലികളിൽ ശ്രേഷ്ഠനായവനെ, ദ്വിപദാംബരം, ദ്വിപദങ്ങൾ ആർക്കുണ്ടോ അവൻ ദ്വിപാത്ത്, ആരാ ദ്വിപാത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് കാലുള്ളവൻ, മനുഷ്യന്മാർ, പക്ഷികൾ, അല്ലേ, വേറെ ആരെങ്കിലും ഉണ്ടോ? ഇത്രയല്ലേ ഉള്ളൂ, മനുഷ്യന്മാരും പക്ഷികളും അല്ലേ ഉള്ളൂ, വേറെ ആരെങ്കിലും ഉണ്ടോ? രണ്ട് കാലുള്ള, അപ്പം ഇവിടെ ആരെയാണ് ഉദ്ദേശിച്ചത്? മനുഷ്യന്മാരെ, പക്ഷികളെ അല്ല, അപ്പം ഇവിടെ മനുഷ്യന്മാരെയാണ്. അപ്പം ഇരുകാലികളിൽ വെച്ച് ശ്രേഷ്ഠനായ, ഇരുകാലികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരാരാ? മനുഷ്യനോ? അത് തരത്തിലുള്ള മനുഷ്യന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠൻ ആരാന്ന് വെച്ചാൽ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക? മനുഷ്യന്മാരിൽ ശ്രേഷ്ഠൻ ആരാണെന്നാ ചോദ്യം. മനുഷ്യന്മാരിൽ ശ്രേഷ്ഠൻ മനുഷ്യന് എന്താണോ സവിശേഷമായ സിദ്ധി, ആ സിദ്ധിയുടെ പൂർണ്ണതയിലേക്ക് എത്തിയവനാണ് മനുഷ്യന്മാരിൽ ശ്രേഷ്ഠൻ, ആണല്ലോ. ഇപ്പം പക്ഷികളിൽ ശ്രേഷ്ഠൻ ആരാന്ന് ചോദിച്ചാൽ ഏറ്റവും അധികം വേഗതയിൽ, ഏറ്റവും അധികം ദൂരം തളർച്ചയില്ലാതെ പറക്കുന്നവനായിരിക്കാം പക്ഷികളിൽ ശ്രേഷ്ഠൻ, അല്ലേ, ആയിരിക്കാം. അപ്പം മനുഷ്യൻ്റെ സവിശേഷത എന്താ? അവൻ്റെ വിശേഷബുദ്ധിയാണ്. അപ്പം വിശേഷബുദ്ധിയിലൂടെ അറിയേണ്ടുന്ന പരമസത്യത്തെ അറിഞ്ഞവനല്ലേ മനുഷ്യന്മാരിൽ ശ്രേഷ്ഠൻ? അപ്പം പരമജ്ഞാന സ്വരൂപനാണ് മനുഷ്യന്മാരിൽ ശ്രേഷ്ഠൻ. അതുകൊണ്ടാണ് മനുഷ്യന്മാരിൽ ബ്രാഹ്മണനാണ് കേമൻ, ബ്രാഹ്മണരിൽ വെച്ച് കേമനോ തത്വവിജ്ഞാനിയാണ്, ബ്രഹ്മനിഷ്ഠനാണ്. അവിടെ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ പൂണലിട്ട ആളെന്നൊന്നും അർത്ഥമല്ലേ. വേദത്തെ അറിഞ്ഞവനാണ് മനുഷ്യരിൽ കേമൻ. അങ്ങനെ വേദത്തെ അറിഞ്ഞവരിൽ വെച്ച് കേമൻ ആരാന്ന് ചോദിച്ചാൽ ആ പരമസത്യത്തെ സാക്ഷാത്കരിച്ചവനാണ്. അങ്ങനെയുള്ള ദ്വിപദാംബരം രണ്ടു കാലുള്ളവരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ സംബുദ്ധ യഹ തം, സംബുദ്ധനെ ഞാൻ, ഗുരുനാഥനെ ഞാൻ നമസ്കരിക്കുന്നു. ആരെയാണ് നമസ്കരിക്കുന്നത്? ദക്ഷിണാമൂർത്തി രൂപമായിട്ട് സദാശിവ സമാരംഭം എന്ന് പറയുന്ന ആ പരമസത്യ സാക്ഷാത്കാര സമ്പന്നനായ ഗുരുനാഥനെ ഞാൻ വന്ദിക്കുന്നു. വ്യക്താണല്ലോ, നോക്കൂ. ജ്ഞാനേനാകാശകൽപേന ധർമാൻ യോഗഗനോപമാൻ ജ്ഞേയാഭിന്നേന സംബുദ്ധ തം വന്ദേ ദ്വിപദാംബരം. ഭാഷ്യം നമുക്ക് അല്പം കഴിഞ്ഞ് പഠിക്കാം. ഓം ഭദ്രം കർണേഭി ശൃണുയാമ ദേവാ ഭദ്രം പശ്യേമാക്ഷഭിർയജത്രാ സ്ഥിരൈരംഗൈസ്തുഷ്ടു വാംസസ്തനോഭിർ വ്യശേമ ദേവഹിതം യദായുഃ സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാഃ സ്വസ്തി ന പൂഷാ വിശ്വവേദാഃ സ്വസ്തി ന സ്താർക്ഷ്യോ അരിഷ്ടനേമേ സ്വസ്തി നോ ബൃഹസ്പതിർദധാതു. ഓം ശാന്തി ശാന്തി ശാന്തിഃ.